തല്ലുമ്പോ നീണ്ടില്ല കാണാൻ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഇൻട്രോ എപ്പോഴും ഈ പൂക്കളെ കുറിച്ച് പറയാനാണ്. ഇൻട്രോ നമ്മള് പറയാ മറക്കണം. അപ്പൊ ഇൻട്രോ പറയാം. ഹായ് എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിഞ്ചുസ് ഡ്രീം. അപ്പൊ ഇന്ന് നമ്മുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതന്നെയാണ് കേട്ടാ. പൂക്കളൊക്കെ സെറ്റ് ചെയ്തു. അപ്പൊ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പിന്നെ ഇന്നൊരു സന്തോഷം ഉണ്ട് കേട്ടോ. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ആന്റി വിളിച്ചിരുന്നു മുണ്ടൂരിൽ നിന്ന്. എന്താ പറയാ, സുമംഗലാമ്മനെ വിളിച്ചിട്ട് നമ്പറൊക്കെ ചോദിച്ചിട്ടാണ് ഞങ്ങളെ വിളിച്ചത്. അയ്യോ കണ്ണീര് വെള്ളം വരുന്നു കേട്ടോ. പിന്നെ എന്നെ വിളിച്ചൊക്കെ സംസാരിച്ചു. അമ്പികാണ് പേര്, ആന്റിയുടെ പേര് അങ്ങനെ. അപ്പൊ കുറച്ച് കുറെ നേരം സംസാരിച്ചിട്ട് ചെയ്തു കേട്ടോ. അപ്പൊ വളരെ സന്തോഷം വിളിച്ചതിലും സംസാരിച്ചതിലൊക്കെ. അപ്പൊ അതാ നമ്മുടെ റോസിലെ നമ്മുടെ ചിലതൊക്കെ കുഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നലെ വിരിഞ്ഞതൊക്കെ കണ്ണീര് ഇങ്ങനെ വെള്ളം വന്നോണ്ടിരിക്കുന്നുണ്ട്. എന്നാണാവോ. അപ്പൊ അതാ എന്താണ് അപ്പൊ പറഞ്ഞു വരികയല്ലേ, ഉറപ്പിക്കണില്ലേ. ആ നേരെ വീഡിയോ പോവാം. അപ്പൊ അതാ ഇതാണ് കേട്ടോ നമ്മുടെ റോസ്. ശരിക്കും ഇതില് ഭംഗിയിൽ കിട്ടണില്ലേ, എന്ത് നല്ല ഭംഗിയാന്ന് അറിയും. നല്ല ഡാർക്ക് റെഡ് കളറാണ് കേട്ടത് കണ്ടോ. അപ്പൊ ഇത് നന്നായി കൊല കുത്തി ഉണ്ടാകുന്നതാ തോന്നുന്നുണ്ട്. നിറച്ച് ബഡ് ഉണ്ട്, അത് തന്നെയാണ് പഴം. അതിൻ്റെ കുറച്ച് കളർ ചേഞ്ച് ഉള്ളതാണേ. പിന്നെ അതാ നമ്മുടെ സ്പെഷ്യൽ വയലറ്റ് കളർ കേട്ടോ. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് കണ്ടോ. അപ്പൊ അതാ ഇപ്പറും ഉണ്ട്. ഇത് നമ്മുടെ വൈറ്റ് ഡേസിയാണേ അവരുടെ അടുത്ത് നിൽക്കണേ. പിന്നെതാ ഇതൊക്കെ നമ്മുടെ ഡാലിയാസ് ആണ് കണ്ടോ. ഇതിൻ്റെ പൂവ് മൊത്തം കൊഴിഞ്ഞു പോയി നമ്മുടെ വണ്ടിയിൽ ഇരുന്നിട്ട്. പിന്നെ മഴയും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കണ്ടോ. ഡേയ്സി ചേ ഡേയ്സി എന്ന് ഞാൻ പറയണേ, ഡാലിയ കണ്ടോ. അതേപോലെ തന്നെ യെല്ലോ. പിന്നെ അതാ ഇത് നമ്മുടെ അഗ്ലോണിമാസ് ആണ്. ബർക്കിങ് ഇത് ബ്യൂട്ടി പഗ്ലോണിമ ബ്യൂട്ടി. പിന്നെ ഇത് വൈറ്റ് ലിപ്സ്റ്റിക്. വൈറ്റ് ലിപ്സ്റ്റിക്ക്. ഇത് ചൈനീസ് റെഡ്. ഇതിന്റെ പേരൊന്നും, സോറി, ചൈനീസ് പിങ്ക് ആണ്. അവൾക്കും പേരുകളൊക്കെ അറിയാം, ഉണ്ണിക്കുട്ടിനെ അറിയില്ല. ഇതൊന്നും ചൈനീസ് റെഡാണ്. റെഡാണ്. പിന്നെ അത് നമ്മുടെ ആന്തോറിയം. ഇത് പിങ്ക് ഉണ്ട്, റെഡും ഉണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ കഷി. സ്പെഷ്യൽ ആയിട്ടുള്ള വഴുതന പെപ്പിനോ. പെപ്പിനോ എന്ന് പറഞ്ഞാൽ ഷുഗർകാർക്കൊക്കെയും കഴിക്കാം. ഇതൊരു ടൈപ്പ് വഴുതനങ്ങയാണ് പെപ്പിനോ. നമ്മുടെ മീനു അവിടെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട് വണ്ടിയിൽ. അപ്പൊ അതാ ഇവരൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ ഡാലിയാസ്, ദാ ഡാലിയാസ്. ഇത് നമ്മുടെ വയലറ്റ് റോസ്. എല്ലാവരും ഉണ്ട് നല്ല ബ്യൂട്ടി ആയിട്ട്. ദാ യെല്ലോ ബ്യൂട്ടി, ഇംഗ്ലീഷ് ഐവി, എല്ലാവരും ഉണ്ട്. ഞങ്ങൾ എപ്പോഴും വാങ്ങണതാണ്, കാരണം ഞങ്ങൾ വാങ്ങും ചീഞ്ഞു പോവും. വാങ്ങും ചീഞ്ഞു പോവും. ഇത് സോഫ്റ്റ് തണ്ടല്ല, അതുകൊണ്ട് ഇത് ചീഞ്ഞു പോവില്ല എന്ന് വിചാരിക്കണം. അപ്പൊ ഇത്രയാണ്. ഇനി ബാക്കി അപ്പുറം അവിടെ മെലസ്റ്റോമ ഉണ്ട് വൈറ്റ്. അതെല്ലാം മീൻ കാണിച്ചു തരും. അതാ ഇതാണ് അമ്മ പറഞ്ഞ മെലസ്റ്റോമ. ഇതിന്റെ വയലറ്റ് ഉണ്ട് കേട്ടോ, ഇല്ലേ. ലൈറ്റ് കളറാണ്, പല കളറുണ്ട്. എനിക്ക് ഏതൊക്കെ കളറ് എന്ന് അറിയില്ല. പിന്നെ അതാ നമ്മുടെ പത്ത് മണി. ഇത് നമ്മുടെ സെറിയാണ്. സെറിയ സെറിയ കവറിലാണ് ഇരിക്കണേ. സെറിയനെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടാ. ഇത് നമ്മുടെ പെൻഡാസ് ആണേ. ഇത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ്. നിങ്ങക്ക് അറിയാമെന്ന് തോന്നുന്നു കണ്ടോ. ഇതിന്റെ പേര് എനിക്ക് അറിയില്ലേ. നല്ല ഭംഗിയുള്ള ഫ്ലവറുള്ള. ഞങ്ങൾ വണ്ടിയിൽ ഇതിനെ ഹാങ് ചെയ്തിട്ട് തന്നെയാണ് വന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു ടൈപ്പ് ചെമ്പരത്തി ആയിരുന്നു. അപ്പൊ മഴയൊക്കെ കാരണം അത് ചുങ്ങിപ്പോയി. അപ്പൊ അതിന്റെ ഫോട്ടോ ഞങ്ങൾ ഇവിടെ സൈഡിൽ കാണിച്ചു തരാം. ഇതും നമ്മുടെ ഒരു ഡാലിയാണ്. ഇത് കളറാന്ന് അറിയില്ല കേട്ടോ. അതിന് ബഡ് ഉണ്ട്. ബഡ് വിരിയുമ്പോഴാണ് നമുക്ക് അറിയുള്ളൂ ഏത് കളറാന്ന്. എന്തായാലും നല്ല ഭംഗിയുള്ള കളറാവും. നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ, അത്രയും ഭംഗിയിലാണ് അവിടെ നിക്കണം. നമുക്ക് എല്ലാം വാങ്ങണം എന്നുള്ളൊരു ഇതാണ് കണ്ടോ. അപ്പൊ ഇത്രയും പ്ലാന്റ്സ് ആണ് നമ്മൾ വാങ്ങിയത്. നമ്മുടെ ഷൗട്ട് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവും. നമ്മള് രണ്ട് സൈഡിലും മണി പ്ലാന്റ്സ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെ. അപ്പോ ഇപ്പൊ നമ്മള് നമ്മുടെ ഡാലിയാസും ഒക്കെ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് പോവാണ്. നമ്മുടെ റോസും എല്ലാം ഇവിടെ സെറ്റ് ചെയ്യാൻ പോവാണ്.
അതാ നമ്മുടെ റോസും കൊണ്ട് നമ്മുടെ അമ്മ വരുന്നുണ്ട്. ഓ ഡാലിയ, ഞാൻ റോസ് എന്നാണ് പറഞ്ഞത്. നമ്മുടെ റെഡും ഡാലിയ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. വൈറ്റ് ഷെയ്ഡും ഉണ്ട്, രണ്ടും കൂടിയുള്ളതാണ്, റെഡും വൈറ്റ് ഷെയ്ഡും. സെക്കൻഡ് സെക്കൻഡ് കണ്ടോ, നല്ല ഭംഗിയുണ്ട് ഇത് കണ്ട. രണ്ടാളും അതെ തല കുമ്പിട്ടാണ് നിക്കണേ. വീഡിയോ എടുക്കുന്ന തന്നെ രണ്ടാൾക്കും നാണം വരുന്നുണ്ട്. ഇത് നമ്മുടെ വൈലറ്റാണ്, ഇതിന്റെ ഇതളൊക്കെ കൊഴിഞ്ഞു പോയി. മറ്റേത് നാളേക്ക് വിരി. അതാ നമ്മുടെ അടുത്ത സുന്ദരി, ഇത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നമ്മുടെ റെഡ്. ഇപ്പൊ നാല് സുന്ദരിമാര് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു നമ്മള്. ഇത് അപ്പയ്ക്ക് ഇഷ്ടമായിട്ട് വാങ്ങിയതാണ്, യെല്ലോ. അത് നമ്മുടെ റോസ് സുന്ദരിമാര്. വസന്തം തീർത്താണ് റോസ് പൂത്തിരിക്കുന്നത് കണ്ടോ, കാണുമ്പോ തന്നെ നല്ലൊരു കുളിർമയുണ്ട്. അടുത്ത റോസും വെച്ചിട്ടുണ്ട് കണ്ടോ, നല്ല ഭംഗിയാണ്. നന്നായി സൂം ചെയ്താലോ കേട്ടോ, നല്ല ക്ലിയറിൽ കാണുന്നുള്ളൂ കണ്ടോ. ഇത് സുന്ദരിമാരല്ലേ കണ്ട. വയലറ്റ് റോസ് ഇതോ കണ്ടോ, അതോ ഒരെണ്ണം ഉണ്ടായിരുന്നു ഒടിഞ്ഞു പോയി. നല്ല സുന്ദരികളാ, ഒടിഞ്ഞു അവിടെ നിന്നേ ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കൂട്ടത്തിലിരിക്കണായിരിക്കാം, എന്നൊരു ഡാമേജ് വന്നു. ഇതാണ് ക്യൂൻ ബ്യൂട്ടി വയലറ്റ് റോസ് കണ്ടോ, ഒരാള് ഇലയുടെ ഉള്ളില് ഒളിച്ചിരിക്കുകയാണ്. അവളെ കാണാൻ നല്ല ഭംഗിയാട്ടോ കണ്ടോ. ദാ വന്നു നമ്മുടെ വൈറ്റ് ഡെയ്സി. ഡെയ്സി എത്തി, ഡെയ്സിനെ നമ്മുടെ മുകളിൽ വെച്ചു കണ്ടോ. ഡെയ്സി നല്ല ഭംഗിയില്ലേ ഡെയ്സി കാണാൻ. ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ്, ലിപ്സ്റ്റിക്. ഇത് ആ ഒരു മഞ്ഞ ഫ്ലവർ ഒക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ള ഫ്ലവറാണ്. 10 മണിയുടെ പോലെയല്ല, അതാണ് എനിക്ക് ആദ്യം തോന്നിയത്. അത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ. ഇതിന്റെ പേര് നമ്മുടെ മീനു പറയും, ഇൻഡോർ സെറിയ. ഇതാ നമ്മുടെ പെൻഡാസ്, പെൻഡാസ് വേറെ കളറായതുകൊണ്ട് വാങ്ങിച്ചു. നല്ല ഡാർക്ക്, പക്ഷെ ഫോട്ടോയിൽ കാണുമ്പോൾ ശരിയല്ല കേട്ടോ, നല്ല കളർ കിട്ടും. അടുത്ത ആൾക്കാര് ആന്തൂറിയ, മിനിയേച്ചർ ടൈപ്പാണ്, ചെറിയ ടൈപ്പാണ്. ഇത് നമ്മുടെ ഫ്യൂൻഷിയാന്നാണ് കേട്ടോ കേട്ടോ പേര്. ഒരു വെറൈറ്റി ചെടിയാണ്, ആണ്, നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നണുണ്ട്. ഇത് നമ്മുടെ മണിമുല്ലയാണ് കേട്ടോ, നമ്മുടെ കയ്യിൽ വേര് പിടിപ്പിച്ച് കഴിഞ്ഞപ്പോ ഒരു ഓർഡർ ഉണ്ടായിരുന്നു, അപ്പൊ വേറെ എടുത്തിട്ട് വന്നു. ഇത് മണിമുല്ല തന്നെയാണ് കേട്ടോ, മണിമുല്ല നല്ല വലിയ പ്ലാന്റാ. ഇത് കുറച്ച് വിലയായി, നമ്മുടെ വേര് പിടിപ്പിച്ച തൈ കഴിഞ്ഞു, അപ്പോൾ അവിടെ നിന്ന് വേറെ എടുത്തതാ. അത്യാവശ്യം ഒരു ഓർഡറുള്ളവർക്ക് നമ്മുടെ വേര് പിടിച്ച് വരുന്നേ ഉള്ളൂ. ഇത് നമ്മുടെ വെള്ള മെലസ്റ്റോമ, മെലസ്റ്റോമ ചുങ്ങിട്ടോ, പൂ കൊഴിഞ്ഞു, കൊഴിഞ്ഞു പോയി. ആ ഇവിടെ ഒരാളുണ്ട്, അതും കൊഴിഞ്ഞു, അതും കൊഴിഞ്ഞു. നമ്മൾ നാളെ ഇങ്ങനെ ഇനി ഇത് വിരിയുമ്പോൾ കാണിച്ചു തരാം. നടുക്കിലെ ചെടികളൊക്കെ മാറ്റണം കേട്ടോ, നമുക്ക് കേറാനുള്ള സ്ഥലം വേണ്ടേ, അപ്പൊ അത് മാറ്റണം. ഇപ്പൊ ഞാനിങ്ങനെ ജസ്റ്റ് കാണിക്കാനായിട്ട് ഇപ്പൊ ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. ഇതും നമ്മള് നേരത്തെ പറഞ്ഞ പ്ലാന്റ് തന്നെയാണ്, പേര് എനിക്ക് കിട്ടില്ല കേട്ടോ, ചിലതിന്റെ ഒന്നും കിട്ടില്ല എനിക്ക്. ബേർഡ് നെസ്റ്റ് ഇതൊക്കെ അറിയാം. ഇപ്പൊ നല്ല വലിയ പ്ലാന്റ് വരെ ആവും കേട്ടോ.
ഇത് വെണ്ട ചെമ്പരത്തിയ റോസ് കളറായിരുന്നു. അവിടെ നിന്ന് ഫ്ലവർ ഉണ്ടായിരുന്നു. ഇവിടെ വരുമ്പോഴേക്കും അത് ചുങ്ങിപ്പോയിട്ടാ. അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ താഴെ വെക്കാം. ഇവിടെ താഴെ നമ്മുടെ പ്ലാന്റ്സ് ഉണ്ട്, ഹോളിയൊക്കെ ഉണ്ട്, ചൈനീസ് ബാൾസം, ബാൾസം, ഫോണ് എല്ലാരും ഉണ്ട് ഇവിടെ. ഇത് നമ്മുടെ 10 മണിസാ. ഈ വെറൈറ്റീസ് നമ്മുടെ കയ്യിൽ നിന്ന് മഴ പെയ്തപ്പോ പോയി. അപ്പൊ നമ്മള് വേറെ വാങ്ങിച്ചതാട്ടാ. അവര് നമ്മള് മഴ കൊള്ളാണ്ട് വെക്കാണ്. ഇടയിലായിട്ട് മഴയൊന്നും തട്ടാണ്ട് ഇപ്പൊ മഴ വന്നപ്പോ കൊള്ളും. അഡ്ജസ്റ്റ് ചെയ്ത് വല്ലാണ്ട് മഴ കൊള്ളണം കൊടുത്ത് വെച്ചപ്പോഴാണ് നമുക്ക് അതൊക്കെ പോയത്. ഇത് നമ്മുടെ ഒരു യെല്ലോ ഓറഞ്ചും കൂടി മിക്സ് ആയൊരു കളറ്. പക്ഷെ ഇതിന്റെ ഇല കാണുമ്പോഴേക്കോ ഒന്നാകുമ്പോ റോസാപ്പ് പോലെ ആയിട്ട തോന്നണേ. ഇത് കണ്ടിട്ടാണ് ഉള്ളിട്ടം പറയണേ. അപ്പൊ അതാ നമ്മള് ഈ പ്ലാന്റ്സ് ഒക്കെ വെച്ചു. അപ്പോഴേ നമ്മുടെ ചവിട്ടൊക്കെ നിറഞ്ഞു. അപ്പൊ അതൊക്കെ ഇനി ഒതുക്കിയൊക്കെ വെക്കണേ. ഇപ്പൊ ലൈറ്റ് ഇട്ടതാണ്, അതാണ് കുറച്ച് ബ്രൈറ്റ് തോന്നണേ. കണ്ട, അപ്പൊ എല്ലാ പ്ലാന്റ്സും നമ്മൾ വെച്ചു. ഹാങ്ങിങ് ഒക്കെ ഒന്ന് ഹാങ് ചെയ്തിടണം. ഇത്രയും ഞങ്ങള് വിഷമത്തിലൊക്കെ ആയിരുന്നു. ഞങ്ങളുടെ മോയിലും കുഞ്ഞുങ്ങളെ എല്ലാത്തിനെയും പട്ടിയൊക്കെ കടിച്ചു പൊളിച്ച് മോയിലും കുഞ്ഞുങ്ങളെല്ലാം കൊന്നു. അപ്പൊ ആ ഒരു വിഷമൊക്കെ കഴിഞ്ഞ് ഒന്ന് ഹാപ്പി ആയി വന്നത് പൂക്കളാണ് കേട്ടോ. അപ്പൊ പൂക്കളൊക്കെ കാണുമ്പോ ഇതിന്റെ ഇടയിൽ നിന്ന് ഫോട്ടോഷൂട്ട് നടത്തണം പറഞ്ഞിട്ട്. നമുക്ക് ഫോട്ടോ എടുക്കാൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് നമ്മുടെ ഉണ്ണി. ഉണ്ണിക്ക് പോലും ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇതായിട്ട് അവനെന്നെ ഫോൺ വന്ന് ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുത്തു. അപ്പൊ ഭയങ്കരമായിട്ട് സന്തോഷമായി. പൂക്കളൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞങ്ങളുടെ ചവിട്ടുമ്പോ നിറച്ചിങ്ങനെ കാണുമ്പോ ഒരു നല്ലൊരു ഇത് കുളിർമയൊക്കെ തോന്നുന്നുണ്ട്. എല്ലാരും വീഡിയോ കണ്ടല്ലോ, ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കും. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യാനും മറക്കരുത്. ഇതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളത് 1K സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മളെ ട്യൂബറുകളൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. കുറച്ച് ട്യൂബേഴ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ വേണ്ടവര് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ മനു മനോജ് കുമാറിലും ജിഞ്ചുഷ രവി മനോജ് കുമാറിലും ചെക്ക് ചെയ്താൽ മതി. അല്ലെങ്കിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടും. വേണ്ട ട്യൂബറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അമ്മയും അപ്പയൊക്കെ പറഞ്ഞു തരും. അപ്പൊ ഇനി ഉണ്ണിയുടെ ഒരു കാര്യം പറയും. അതേപോലെ തന്നെ ഇന്നലെ ഞങ്ങൾക്കൊരു വീട്ടിലൊരു അപകടം ഉണ്ടായി. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാത്രി ഇവര് എൻ്റെ ചേച്ചിയും മാമയും റൂമിൽ രണ്ടുപേരായിട്ടൊക്കെ എടുക്കുക. അപ്പൊ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. രാത്രി ഗുണ്ണായിട്ടൊക്കെ പറഞ്ഞ ഫുള്ളൊക്കെ കൊടുത്ത് പോയി കിടക്കാൻ വെക്കുമ്പോ ഫാൻ പെട്ടെന്ന് എന്താ പറയാ തീ പിടിച്ചു. സ്പാർക്ക് വന്ന് തിരിഞ്ഞ് മേലേക്കൊക്കെ തീ ഇങ്ങനെ തെറിച്ചു. പിന്നെ പെട്ടെന്ന് തന്നെ കരണ്ട് പോണോട്ട് മുന്നേ ഞാൻ സ്വിച്ച് നിർത്തി കരണ്ട് പോയി. അത് കാരണം വേറെ അപകടമൊന്നും ഉണ്ടായില്ല. അപ്പൊ അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ ഇനി അടുത്തൊരു കിടിലം വേണ്ടിയായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.